ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 1000 സൂര്യന്മാർ ഒന്നിച്ച് ആകാശത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്നു. ഞാനിപ്പോൾ മരണമാണ്, ലോകങ്ങളുടെ അന്തകൻ. ആരുടേതാണ് ഈ വാക്കുകൾ? റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് എന്താണ്? ഹിബാകുഷ. ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്ഫോടനബാധിത ജനത. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രൊഫസർ എസ് ശിവദാസ്. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിരോഷിമ. ഹിറ്റ്ലർ അണുബോംബുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും ആദ്യ അണുബോംബ് ഹിറ്റ്ലറുടെ കയ്യിൽ കിട്ടിയാൽ ലോകത്തിൻ്റെ ഗതി എന്തായിരിക്കുമോ എന്ന് US പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റിന് കത്തെഴുതിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. മൻഹാട്ടൻ പദ്ധതിക്ക് രൂപം നൽകിയ അമേരിക്കൻ പ്രസിഡൻ്റ് ആരാണ്? ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. പ്രസിഡൻ്റ്, എൻ്റെ കൈകളിൽ രക്തമുണ്ട്. റോബർട്ട് ഓപ്പൺഹൈമർ ആരോടാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ഹാരിയസ് ട്രൂമനോട്. ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം, ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. 2 ലോക മഹായുദ്ധം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1939 മുതൽ 45 വരെയായിരുന്നു. ഹിരോഷിമയെ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയിയുടെ ഭാരവും നീളവും എത്രയായിരുന്നു? 3 മീറ്റർ നീളം, 4400 കിലോഗ്രാം ഭാരം. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് എന്തായിരുന്നു? ഫാറ്റ്മാൻ. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു? 6.4 കിലോഗ്രാം. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര്? ബോസ്കർ. 2 ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 9. 2 ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എന്താണ്? എനോള ഗേ. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 6. ആദ്യമായി മനുഷ്യർക്കു നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6. പേൾ ഹാർബർ ആക്രമണം നടന്നത് എന്നാണ്? 1941 ഡിസംബർ 7. ജപ്പാന് അണുബോംബ് വർഷിച്ചത് ഏതു രാജ്യമാണ്? അമേരിക്ക. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? മേജർ സ്വീനി. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി? സഡാക്കോ സസക്കി. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ്? പ്ലൂട്ടോണിയം 239. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ W. ടിബറ്റ്.
രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏത് സമയത്താണ്? ഇന്ത്യൻ സമയം രാവിലെ 8:15. ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? B-29 എനോള ഗേ. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതാണ്? U-235. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു? ഒരു സൈനിക ആസ്ഥാനം. സഡാക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645 സഡാക്കോ കൊക്കുകൾ. ആദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയാണ്? മെക്സിക്കോയിലെ മരുഭൂമി, ട്രിനിറ്റി സൈറ്റ് എന്ന് അറിയപ്പെടുന്നു. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി എന്തായിരുന്നു? മാൻഹട്ടൻ പ്രോജക്റ്റ്. ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിലാണ്? ട്രിനിറ്റി. മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരി എസ് ട്രൂമാൻ. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ്? 1945 July 16. മാൻഹട്ടൻ പ്രോജക്റ്റിൻ്റെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺഹൈമർ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള വാർഷിക പരിപാടിയുടെ പേരെന്താണ്? ഹിരോഷിമ സമാധാന സ്മാരക ദിനം. 1974 May 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം? ബുദ്ധൻ ചിരിക്കുന്നു. ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? രണ്ടാം ലോകമഹായുദ്ധത്തിൽ. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ കർത്താവ് ആരാണ്? ലിയോ ടോൾസ്റ്റോയി. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിച്ചു. ആരുടേതാണ്? ആൻ ഫ്രാങ്ക്. ലോകസമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടന, UN. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം, January 12 ദേശീയ യുവജനദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്നാണ്. അതിൻ്റെ ഉത്തരം സ്വാമി വിവേകാനന്ദ എന്നതാണ്. ഉത്തരം പറഞ്ഞ അനിഹയ്ക്ക് എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.